നമസ്കാരം, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. 1991-ൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അമരം. ഭരതൻ മമ്മൂട്ടി ലോകിതാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിലൊന്നാണ് അമരം. അത് കൊമേഴ്സ്യലി വമ്പൻ ഹിറ്റും അതുപോലെ തന്നെ ക്രിറ്റിക്കലി മികവ് പുലർത്തിയിരുന്ന ചിത്രവുമാണ്. നമ്മൾ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു 10 സിനിമ അല്ലെങ്കിൽ 5 സിനിമ എടുത്ത് പറയുമ്പോൾ തീർച്ചയായും അതിനകത്തിൽ ഉൾക്കൊള്ളുന്ന ചിത്രമാണ് അമരം. അതുപോലെ തന്നെ മലയാള സിനിമയെക്കുറിച്ച് എടുത്തു പറയുമ്പോഴും ആദ്യത്തെ 10 എണ്ണത്തിൽ അല്ലെങ്കിൽ 15 എണ്ണത്തിൽ ഉൾക്കൊള്ളുന്ന ചിത്രം തന്നെയാണ് അമരം. അപ്പോൾ 1991-ൽ ഈ അമരം എന്ന് പറഞ്ഞ ചിത്രത്തിനോ അതിലെ നായകനോ ഉപനായകനോ ഒന്നും സംസ്ഥാന അവാർഡോ അല്ലെങ്കിൽ ദേശീയ പുരസ്കാരമോ ഒന്നും ലഭിച്ചില്ല. പക്ഷേ ഇതിലെ അഭിനയത്തിന് KPSC ലളിതയ്ക്ക് മികച്ച നടിയെന്നല്ല സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പം സംസ്ഥാന അവാർഡിന് ഈ ചിത്രത്തിനോടൊപ്പം മാറ്റൊരിച്ചത് 3 ചിത്രങ്ങളാണ്. അതായത് മികച്ച നടന് വേണ്ടിയുള്ളത്, അത് മോഹൻലാലാണ് 1991-ൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന് 3 ചിത്രങ്ങൾ, അതായത് ഉള്ളടക്കം, കിലുക്കം, അഭിമന്യു എന്ന 3 ചിത്രങ്ങളിലെ പ്രകടനത്തിന് ആണ് സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ ജഗതിക്ക് കിലുക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് മുരളിയും ഇതേപോലെ തന്നെ മികച്ച സഹനടനുള്ള ഒരു പുരസ്കാരം ലഭിക്കാൻ അർഹമായ പ്രകടനം തന്നെയാണ് അതിനകത്തിൽ കാത്തുവെച്ചിരിക്കുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയും ഈ 3 ചിത്രങ്ങളോടൊപ്പം മാറ്റൊരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയിൽ ഈ 3 ചിത്രങ്ങളുടെ പ്രകടനം മികവായതുകൊണ്ട് മമ്മൂട്ടിക്ക് അമരം എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ പ്രകടനത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അമരത്തിന് സംസ്ഥാന അവാർഡ് ലഭിക്കാത്ത എന്നുള്ളതിൻ്റെ ഒരു കാര്യം. ഈ ചിത്രത്തിന് ശരിക്കും നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു ദേശീയ പുരസ്കാരം വരെ കിട്ടാൻ അർഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സിനിമ അതേപോലെ തന്നെ അതിലെ തിരക്കഥ അതിനൊക്കെ കിട്ടാനുള്ളൊരു വലിയൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് മാത്രമാണ് നമുക്കതിനകത്തിൽ പറയാനുള്ളത്. ഈ 4 ചിത്രങ്ങളും കൊമേഴ്സ്യലി വമ്പൻ ഹിറ്റുകൾ തന്നെയായിരുന്നു. ഇന്നും പ്രേക്ഷകർ ഇതിലെ 4 സിനിമ എടുത്ത് പറഞ്ഞാലും അവരവരുടെ ടേസ്റ്റിന് അല്ലെങ്കിൽ എല്ലാ ഈ 4 സിനിമയും നമ്മളെല്ലാവർക്കും കാണണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ചിത്രം തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രേറ്റ് മീഡിയാസ്.